നമസ്കാരം എല്ലാവർക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. ഒരു സെന്റ് സ്ഥലമെങ്കിലും സ്വന്തമായിട്ട് കൈവശമുള്ളവർ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൈവശമുള്ള ആധാരവുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് വിശദമായിട്ടുള്ള അപ്ഡേറ്റിലേക്ക് പോകാം. എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക, മറ്റുള്ളവരിലേക്ക് കൂടി ഇൻഫർമേഷൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. ഒന്നാമത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്നത്, ഭൂ ഉടമകൾക്ക് സ്റ്റാമ്പ് പേപ്പറോ ഡോക്യുമെൻ്റ് റൈറ്ററുകളോ ഇല്ലാതെ തന്നെ ഓൺലൈനായിട്ട് ഭൂമി രജിസ്ട്രേഷൻ നടത്തുന്നതിന് ലളിതമായിട്ടുള്ള ഫോറം അല്ലെങ്കിൽ മാതൃക വരികയാണ്. ജനുവരി 1 മുതൽ പദ്ധതി ആരംഭിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരിക്കുകയാണ്. രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി VN വാസവൻ ഇതിനായിട്ട് ശുപാർശ നൽകിയിരുന്നു. കർണാടകയും മഹാരാഷ്ട്രയും ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് തമിഴ്നാടും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ടെംപ്ലേറ്റ് സമ്പ്രദായം അപ്രായോഗികമാണെന്നാണ് രേഖ എഴുത്തുകാർ പറയുന്നത്. ഇത് അവരുടെ ജോലിയെ നേരിട്ട് ബാധിക്കുകയും ഭൂമി രജിസ്റ്റർ ചെയ്യുന്നതിൽ പിഴവ് സംഭവിച്ചാൽ ഭൂ ഉടമകൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയും ചെയ്യും. ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷനും ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് യൂണിയനും കഴിഞ്ഞ ഇടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായിട്ട് പണിമുടക്കം നടത്തിയിരുന്നു. വ്യത്യസ്ത തരം ടൈറ്റിൽ ഡീഡുകൾക്കായി അത് പൂരിപ്പിക്കുകയും ഒരു ഫീസ് നൽകുകയും വേണം. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ വെബ്സൈറ്റ് വഴിയും രജിസ്റ്റർ ചെയ്യാം. ഭൂമിയുടെ ഉടമ, ഭൂമി വാങ്ങാൻ വരുന്ന വ്യക്തി, അതുപോലെ ഭൂമിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ എന്നിവയുണ്ടാകും. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും രജിസ്ട്രേഷൻ ഫീസും അതുപോലെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും നൽകുകയും വേണം. ചില ഉടമസ്ഥാവകാശ രേഖകൾക്ക് ഭൂമിയുടെ കൂടുതൽ വിവരങ്ങൾ ആവശ്യമാണ്. പുതിയ സംവിധാനത്തിൽ അതിനുള്ള സൗകര്യമില്ല. ഒരു ദേശത്തിൻ്റെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് റോഡുകളുടെയും മറ്റും സാന്നിധ്യം ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ്. എന്നാൽ അതും ശ്രദ്ധിക്കാൻ സൗകര്യമില്ല. മുൻ പട്ടയങ്ങളുടെയൊക്കെ പരിശോധനയും സാധ്യമല്ല. 11,000 ലൈസൻസുള്ള രേഖ അല്ലെങ്കിൽ പട്ടയം എഴുതുന്നവരും 40,000 സഹായികളുമുണ്ട്. സ്റ്റാമ്പ് പേപ്പറുകൾ ഉപയോഗിക്കാതിരുന്നാൽ വെണ്ടർമാരുടെ പങ്ക് ഒഴിവാകും. സംസ്ഥാനത്ത് 1,200 കച്ചവടക്കാരുമുണ്ട്. കമ്മീഷൻ 2% ഡോക്യുമെന്റ് റൈറ്റർമാർക്കും അതുപോലെ വെണ്ടർമാർക്കും കമ്പ്യൂട്ടർ കഴിവ് ലഭിക്കുകയാണെങ്കിൽ അവർക്ക് ടെംപ്ലേറ്റ് സേവനം നൽകാം. അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്നത്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആധാരം ഇഷ്ടദാനമായിട്ട് എഴുതി വയ്ക്കാറുണ്ട്. മാതാപിതാക്കൾ മക്കൾക്ക് ഭൂമി ഇഷ്ടദാനം നൽകുന്നതിന് ഇനി മക്കളെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ കൂടി വേണമെന്ന നിബന്ധന ഇപ്പോൾ വന്നിരിക്കുകയാണ്. മക്കൾ, പേരക്കുട്ടികൾ, സഹോദരങ്ങൾ എന്നിവർക്ക് ഇഷ്ടദാനം അല്ലെങ്കിൽ ധനനിശ്ചയം ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് 5 ലക്ഷം രൂപ വിലയുള്ള വസ്തുവിന് 1,000 രൂപയുടെ മുദ്രപത്രവും 5,000 രൂപ രജിസ്ട്രേഷൻ ഫീസുമാണ് നിലവിൽ ഈടാക്കുന്നത്. ഇത്തരത്തിൽ ഭൂമി നൽകുമ്പോൾ ആധാരത്തിൽ മക്കളെന്നും പേരക്കുട്ടികളെന്നും സഹോദരങ്ങളെന്നും സൂചിപ്പിച്ചാൽ മതിയായിരുന്നു. പുതിയ പരിഷ്കാര പ്രകാരം ബന്ധുത്വം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും ഇനി മുതൽ വാങ്ങി നൽകേണ്ടതായിട്ടുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ 5 ലക്ഷം വിലയുള്ള ഭൂമിക്ക് 6,000 പകരം 50,000 രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടിയായിട്ട് നൽകേണ്ടതായിട്ട് വരും. ഈ പരിഷ്കാരം പ്രകാരം ഇടപാടുകാർ ബന്ധുത്വ സർട്ടിഫിക്കറ്റിനായിട്ട് ഇനി നെട്ടോട്ടം ഓടേണ്ടതായിട്ട് വരും. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ട് ഉത്തരവൊന്നും ഇല്ലെങ്കിലും വിചിത്രമായിട്ടുള്ള തീരുമാനം നടപ്പാക്കുവാനായിട്ട് സബ് രജിസ്ട്രാർമാർ ആധാരം എഴുത്തുകാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മക്കൾ, പേരക്കുട്ടികൾ, സഹോദരങ്ങൾ എന്നിവർക്ക് അവരോ മറ്റുള്ളവരോ അറിയാതെ ആധാരം രജിസ്റ്റർ ചെയ്യുന്ന രീതി സംസ്ഥാനത്ത് നിലവിലുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ തങ്ങളുടെ മരണാനന്തരം മാത്രം ഇക്കാര്യം പുറത്തുവിട്ടാൽ മതിയെന്ന് നിഷ്കർഷിക്കുന്നവരുമുണ്ട്. പുതിയ പരിഷ്കാരം വരുന്നതോടുകൂടി ഇതെല്ലാം തന്നെ ഇല്ലാതാകും. മാത്രമല്ല സംസ്ഥാനത്തെ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ സമഗ്രമായിട്ടുള്ള ഓഡിറ്റ് നടത്തുവാനായിട്ട് സർക്കാർ തീരുമാനമായിട്ടുണ്ട്. കുറഞ്ഞ വിലയിൽ രജിസ്റ്റർ ചെയ്തവ ഉൾപ്പെടെ കണ്ടെത്തുന്നതിനായിട്ടാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. സർക്കാരിനുണ്ടായിട്ടുള്ള നഷ്ടം കൈവശക്കാരിൽ നിന്ന് ഈടാക്കുന്നതായിരിക്കും. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനും സർക്കാർ തീരുമാനമുണ്ട്. ഇതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണിത്. എല്ലാവരും ഇക്കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക, മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ക്രിഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.